സഹോദരങ്ങളെ, ജർമ്മൻ സഭയിൽ ഈ നാളുകളിൽ സംഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില അപജയങ്ങളെക്കുറിച്ച് മാധ്യമങ്ങളിലൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. പ്രത്യേകിച്ചും മെയ് മാസം 10-ാം തീയതി ജർമ്മനിയിലെ വിവിധങ്ങളായ ദേവാലയങ്ങളിലും സമൂഹങ്ങളിലും മെത്രാന്മാരോടും വൈദികരോടും അൽമായ പ്രതിനിധികളോടും ചേർന്നുകൊണ്ട് ഒരു വലിയ പറ്റം ഗേ കപ്പിൾസിനെ ആശീർവദിക്കും എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. 15-ാം തീയതിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയും വിശ്വാസത്തിൻ്റെ തിരുസംഘവും ജർമ്മൻ സഭയോട് പ്രത്യേകമായി കൽപ്പിച്ചത്. ഒരിക്കലും സെയിം സെക്സ് യൂണിയൻസ് ദേവാലയങ്ങളിൽ വച്ച് ആശീർവദിക്കപ്പെടാൻ പാടില്ല എന്ന്. എന്നാൽ ഒരാഴ്ചയ്ക്കകം തന്നെ വിവിധങ്ങളായ ജർമ്മൻ സ്പീക്കിംഗ് രാജ്യങ്ങളിൽ നിന്ന് 200-ലധികം ദൈവശാസ്ത്രജ്ഞന്മാരും പുരോഹിതരും മെത്രാന്മാരും ഉൾപ്പെടെ ചേർന്ന് ഒപ്പുവെച്ച് ഞങ്ങൾ ഇത്തരം ഒരു കൽപ്പനയോട് ഒരിക്കലും ചേർന്നിരിക്കില്ല എന്ന് പൊതുവായി പ്രഖ്യാപിച്ചിരുന്നു. തുടർന്നാണ് മെയ് മാസം 10-ാം തീയതി ദേവാലയങ്ങളിൽ വെച്ച് തന്നെ ഇത്തരം ഒരാശീർവാദം നടത്തി സംഘടിതമായ തിരുസഭയ്ക്കെതിരെ സംഘടിതമായ ചില മുന്നേറ്റങ്ങൾ ഞങ്ങൾ നടത്തും എന്ന് ഒട്ടേറെ ബിഷപ്പുമാരുൾപ്പെടെ വൈദികരുൾപ്പെടെ ചേർന്ന് തീരുമാനിച്ചിരിക്കുന്നത്. നമുക്ക് ഈ സഭയ്ക്ക് വേണ്ടി കാര്യമായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. നോർത്ത് അമേരിക്കൻ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന വൈദികരെ പോലെയോ സിസ്റ്റേഴ്സിനെ പോലെയോ അല്ല ജർമ്മനിയിൽ വർക്ക് ചെയ്യുന്നവർ. പ്രത്യേകിച്ചും ഭാഷയുടെ ഒട്ടേറെ പരിമിതികൾ അവർക്കുണ്ട്. മാത്രവുമല്ല, ജർമ്മൻ സമൂഹം വളരെ ഔന്നത്യം അവകാശപ്പെടുന്ന സമൂഹമായതുകൊണ്ട് അവരുടെ മേൽ ഒരു സ്വാധീനം ഉയർന്ന വിധത്തിൽ ചെലുത്താനോ അവരുടെ മുമ്പിൽ വളരെ കാര്യമായി നമ്മുടെ മൂല്യങ്ങൾക്ക് വേണ്ടി, സഭയുടെ കൃത്യമായ മൂല്യങ്ങൾക്ക് വേണ്ടി ഒരു യുദ്ധത്തിന് തയ്യാറാകാനോ ഒരു പക്ഷേ കുടിയേറ്റക്കാരായ പല വൈദികർക്കും സിസ്റ്റേഴ്സിനും അൽമായർക്കും കഴിഞ്ഞുവെന്ന് വരില്ല. പക്ഷേ എക്കാലത്തും നമ്മുടെ ആയുധം പ്രാർത്ഥനയും ഉപവാസവുമാണല്ലോ. നമുക്ക് തീർച്ചയായും സമൂഹങ്ങളിൽ, ഓൺലൈൻ കൂട്ടായ്മകളിൽ, വിവിധങ്ങളായ സഭാ കൂട്ടായ്മകളിൽ, കുടുംബ പ്രാർത്ഥനകളിൽ ഈ ഒരു അപജയം ജർമ്മൻ സഭയ്ക്ക് സംഭവിക്കാതിരിക്കാനായി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. കൃത്യമായി പറഞ്ഞാൽ 500 വർഷങ്ങൾക്ക് മുമ്പാണ് 1521 പ്രൊട്ടസ്റ്റൻ്റ് വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ട് മാർട്ടിൻ ലൂതർ എന്ന പുരോഹിതൻ സഭയിൽ നിന്ന് പുറത്താകുന്നത്. വർഷങ്ങൾ കഴിഞ്ഞു വീണ്ടും ഇതൊരു പ്രൊട്ടസ്റ്റൻ്റ് വിപ്ലവത്തിന് അല്ലെങ്കിൽ സഭയുടെ ഒരുതരം വേർതിരിവിന് കാരണമായേക്കുമോ എന്ന് പോലും ആശങ്കപ്പെടുന്നവർ ധാരാളം പേരാണ്. അന്ന് 500 വർഷങ്ങൾക്ക് മുമ്പ് സഭ പുറത്തുള്ള ശക്തികളോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് സഭയുടെ അകത്ത് സഭയ്ക്കെതിരെ തന്നെ ഒരു പറ്റം ആളുകൾ തിരിയുന്നത് സഭയ്ക്ക് ശ്രദ്ധിക്കാൻ കഴിയാതെ വന്നു പോയത്. അത് പിന്നീട് വലിയൊരു വിപ്ലവമായി വഴിമാറുകയും ഇന്നും സഭയിൽ നിന്ന് എത്രയോ പേരാണ് ചെറിയ കൂട്ടായ്മകളും വലിയ കൂട്ടായ്മകളുമായി അകന്നു പോയിരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. 500 വർഷം കഴിഞ്ഞപ്പോൾ ഇന്നും സഭ മാനവരാശിയോട് ചേർന്നുകൊണ്ട് ഒരു ദൃശ്യഗോചരമല്ലാത്ത ഒരു വൈറസിനെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രാണവായു ലഭിക്കാതെ 100-കണക്കിന് മനുഷ്യർ മരിച്ചു വീഴുന്ന നേരത്ത് തീർച്ചയായും മുഴുവൻ ശ്രദ്ധയും പ്രാർത്ഥനയും ഈ ജനത്തിന് വേണ്ടിയാണ്. ഇങ്ങനെ പുറം ശക്തിക്കെതിരെ യുദ്ധം ചെയ്യുന്ന സമയത്താണ് അകത്ത് ഇത്തരം അപജയങ്ങൾ സംഭവിക്കുന്നത്. നമുക്ക് കാര്യമായി ജർമ്മൻ സഭയുടെ മേൽ വലിയ കരുണയുണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. 83 മില്യൺ ആളുകളാണ് ജർമ്മനിയിലുള്ളത്. അതിൽ തന്നെയും ഏതാണ്ട് 50 മില്യണിലധികം ആളുകൾ പ്രൊട്ടസ്റ്റൻ്റ് സഭയുമായോ കത്തോലിക്ക വിശ്വാസവുമായോ പോകുന്നവരാണ്. 22 മില്യൺ ആളുകളിലധികം കാത്തലിക് വിശ്വാസത്തിലാണ്. എന്നാൽ 5% 7% മാത്രമാണ് ദേവാലയങ്ങളിൽ പോകുന്നത്.
ഒട്ടേറെ ദേവാലയങ്ങൾ അടയ്ക്കപ്പെട്ടിട്ടുണ്ട്, ശുശ്രൂഷകൾ നിന്നുപോയിട്ടുണ്ട്. എന്നാൽ ഇതിനിടയിലും ഒട്ടേറെ മനുഷ്യരെ സ്നേഹിക്കുന്ന, ധാരാളം നന്മകൾ ചെയ്യുന്ന, ഭാരതം പോലുള്ള സഭയ്ക്ക് ധാരാളമായ സാമ്പത്തികമായ കരുത്തു കൊടുക്കുന്ന, ഒട്ടേറെ പേരെ സ്വീകരിക്കുന്ന സഭയാണ് ജർമ്മൻ സഭ. പഠിക്കാനായി പോകുന്ന വൈദികർ, വൈദിക വിദ്യാർത്ഥികൾ, സിസ്റ്റേഴ്സ് ഏറ്റവും അധികം ആശ്രയിക്കുന്നതും ജർമ്മൻ സഭയുടെ സഹായമാണ് എന്നുകൂടി നമ്മൾ ഓർക്കണം. അതുകൊണ്ട് എല്ലാവർക്കും വലിയൊരു ബാധ്യതയുണ്ട് ഈ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഉയർന്ന സമ്പദ് വ്യവസ്ഥയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സഭ എന്ന് പറയുന്നതും ജർമ്മൻ സഭ തന്നെയാണ്. നമുക്ക് പ്രാർത്ഥിക്കണം ഈ സഭയെ ഈ നാളുകളിൽ വളരെ കാര്യമായി പൊതിഞ്ഞു പിടിക്കണമേ എന്ന്. ജർമ്മൻ സഭയുടെ ഓമനപുത്രൻ എന്ന് ഒരു പക്ഷേ വിശേഷിപ്പിക്കാവുന്ന ബെനഡിക്ട് 16-ാമൻ പാപ്പയോട് 1.5 പതിറ്റാണ്ട് മുമ്പ് പീറ്റർ സിവാൾഡ് എന്ന് പറയുന്നുള്ള ഒരു ജേണലിസ്റ്റ് ചോദിച്ചു, അങ്ങയുടെ ജന്മനാടിനെക്കുറിച്ച് നോക്കുമ്പോൾ അങ്ങയ്ക്ക് വിഷാദവും ഉത്കണ്ഠയുമുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ആകുലതയോടുകൂടിയാണ് ഞാൻ ജർമ്മനിയെ നോക്കുന്നത്. ഏത് പ്രതിസന്ധിയിലും തങ്ങൾക്ക് അഭയം കണ്ടെത്താം ഉള്ള സമാധാനത്തിൻ്റെ സ്ഥലമായിരുന്ന സഭ ഇപ്പോൾ അങ്ങനെയല്ലാതായി തീർന്നിരിക്കുന്നതിനാൽ അവർ സഹിക്കുന്നു, അവർ ദുഃഖിക്കുന്നു, അവർ വിലപിക്കുന്നു. വലിയ ഭൗതികമായ ഔന്നത്യം അവകാശപ്പെടുന്നവരാണ് ഞങ്ങൾ ജർമ്മൻകാർ. ഏത് കാര്യത്തിലും കാരണം തേടിയുള്ള യാത്രയാണ് ഞങ്ങൾ നടത്തുന്നത്. യുക്തിപരമല്ലാത്തതൊന്നും സ്വീകരിക്കാൻ സമ്മതിക്കാറുമില്ല. എന്നിട്ടും ജർമ്മൻ ജനതയെ ഹിറ്റ്ലർ അന്ധതയിൽ നിലനിർത്തി എന്നുകൂടി നമ്മൾ ഓർക്കണം. അതെ, ഒട്ടേറെ ഭൗതികമായ ഔന്നത്യവും വളർച്ചയും സംഭവിച്ചിരിക്കുന്ന ഒരു രാജ്യത്തെ എത്രമാത്രം അധപതനത്തിലേക്ക് തള്ളിവിടാനായി ദുഷ്ടൻ്റെ ശക്തികൾക്ക് കഴിയും എന്ന് നമ്മൾ അറിയണം. 2017-ലാണ് ജർമ്മനിയിൽ സെയിം സെക്സ് മാരേജ് ലീഗലൈസ് ചെയ്യുന്നത്. ഒരു കാലത്ത് ഒരു സംസ്കാരത്തെ ശുദ്ധി ചെയ്തിരുന്ന സഭ ഇന്ന് ഒരു ജീർണിച്ച സംസ്കാരം എത്രയോ പെട്ടെന്ന് സഭയുടെ അകത്തളങ്ങളെയും സഭാഗാത്രത്തെയും അതിൻ്റെ സന്തുലിതാവസ്ഥയെയും തകർത്ത് കളയുന്നു എന്നുള്ളതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം ജർമ്മൻ സഭ തന്നെയാണ്. നമുക്ക് പ്രത്യേകം ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കാം. പ്രത്യേകിച്ചും 5 മെയ് വാറ്റിക്കാനെതിരെയും വിശ്വാസ തിരുസംഘത്തിനെതിരെയും പൊതുവായി നടത്തപ്പെടുന്ന ഈ വെല്ലുവിളി, അതിൻ്റെ സാധ്യതകൾ എല്ലാം മാഞ്ഞു പോകാനും ഒരിടയൻ്റെ കീഴിൽ എല്ലാവരും ഏകമനസ്സോടെ ഒരുമിച്ച് കൂടാനുമുള്ള അവസരത്തിന് വഴിമാറാനുമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കലും സഭയുടെ വിഭജനത്തിന് ഇത് കാരണമായി മാറരുതേ എന്ന് നമുക്ക് സ്നേഹത്തോടെ ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കണം. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ തകർന്നു വീഴുന്ന ജെറുസലേം ദേവാലയത്തെ നോക്കിക്കൊണ്ട്, ശൂന്യമായി കിടക്കുന്ന ജെറുസലേം ദേവാലയത്തിൻ്റെ ഗതികേട് കണ്ടുകൊണ്ട് ഈശോ വിലപിക്കുന്ന വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ഏറ്റുവാങ്ങി അവസാനിപ്പിക്കാമത്. ജെറുസലേം, ജെറുസലേം, പ്രവാചകന്മാരെ വധിക്കുകയും നിന്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകുകൾക്കുള്ളിൽ കാത്തുകൊള്ളുന്നത് പോലെ നിന്റെ സന്തതികളെ ഒരുമിച്ച് കൂട്ടാൻ ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു, പക്ഷേ നിങ്ങൾ വിസമ്മതിച്ചു. ഇതാ നിങ്ങളുടെ ഭവനം പരിത്യക്തവും ശൂന്യവുമായി തീർന്നിരിക്കുന്നു. ജർമ്മൻ സഭയെ പരിത്യക്തമാകാനും ശൂന്യമാകാനും വിട്ടുകൊടുക്കരുത് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.